സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തി തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലും അതിതീവ്രമായ മഴയാണ് പല സ്ഥലത്തും വെള്ളം കയറി തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കനത്ത പ്രളയത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം കേരളത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളാണ് ഈ അഞ്ച് ജില്ലകളും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ അലർട്ടുകളില്ല തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മിക്ക ജില്ലകളിലും കനത്ത മഴയാണ് പെയ്യുന്നത് ചക്രവാത ചുഴിയും ന്യൂനമർദ്ദ സാധ്യതയുമാണ് കനത്ത മഴയ്ക്ക് കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയി ഇക്കാര്യങ്ങൾ നോക്കാം ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായി വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ മഴ ശക്തമായിട്ടുണ്ട് ശ്രീലങ്കൻ തീരത്തെ ചക്രവാതച്ചുഴിയുടെ പ്രഭാവത്തിൽ സംസ്ഥാനത്തെ മഴ ശക്തമായി ചക്രവാതച്ചുഴി തിങ്കളാഴ്ചയോടെ ആൻഡമാൻ കടലിൽ ന്യൂനമർദ്ദമായി മാറും പിന്നീട് ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങും ഉച്ചയോടെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ പെയ്തു കൊല്ലം ജില്ലയിലും ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലയിലും കനത്ത മഴ പെയ്യുന്നുണ്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും മേഘവിസ്ഫോടനം കണക്കി അതിതീവ്ര മഴ പെട്ടെന്ന് പെയ്യാത്തതിനാൽ കനത്ത വെള്ളക്കെട്ട് ഒഴിവാകുന്നു പതിയെ സാവധാനം മഴ നീങ്ങുന്നതുകൊണ്ട് കാര്യമായ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണം കേരള ലക്ഷദ്വീപ് തീരകളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം